നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. ബ്രോഡാഡിയിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ച എവ്ജിൻ ഇമ്മാനുവലാണ് അദ്ദേഹം. എവ്ജിൻ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ബ്രോഡാഡി കണ്ടു, കാണാക്കുയിലെ പാട്ടും കേട്ടു, അപ്പോഴാണ് ഈ ശബ്ദത്തിന്റെ ഉടമയെ തേടിയത്. ശബ്ദത്തിന്റെ ഉടമ എന്തായാലും കണ്ടു കേട്ടിട്ടുണ്ട്. എവ്ജിൻ, പാട്ട് എന്തായാലും ഹിറ്റാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയായിരുന്നു, 1.3 മില്യൺ, ആ ചില്ലറ റേഞ്ച് അല്ല. എന്തായാലും എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഇതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കരുതുവാണ്. കാരണം ഇത്രയും വലിയൊരു ബാനറിൽ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് പറയാൻ തന്നെ അതൊരു വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുവാണ്. ശരിക്കും ആദ്യമേ ഇതിന് നന്ദി പറയേണ്ടത് ശരിക്കും ദീപക് ദേവ് സാറിനും രാജുവേട്ടനുമാണ്, പൃഥ്വിരാജേട്ടനുമാണ്. കാരണം അവരാണ് ശരിക്കും ഈ ഒരു എൻ്റെ ഒരു വലിയ ഡ്രീം ശരിക്കും ഇതൊരു റിയാലിറ്റി ആക്കി മാറ്റിയത്. അപ്പോൾ ആദ്യമേ തന്നെ അവർക്ക് എന്നെ നന്ദി പറയുവാണ്. എവ്ജിൻ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട്. എവ്ജിൻ്റെ സംഗീതയാത്ര എങ്ങനെയായിരുന്നു? ആ എവ്ജിൻ ജോലി ചെയ്യാണോ അല്ലെങ്കിൽ സംഗീത രംഗത്ത് തന്നെ തുടരുകയാണോ? പക്ഷെ ആദ്യ പാട്ടാണല്ലേ, സിനിമാ പിന്നണി ഗാന രംഗത്തേക്കുള്ള ആദ്യ പാട്ടാണല്ലേ? അതെ 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 അതെ. എൻ്റെ പേര് എവ്ജിൻ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ പഠിച്ചതൊക്കെ സ്വാതിരുന്നാൾ കോളേജിലാണ്, മ്യൂസിക് കോളേജിൽ തന്നെയാണ്. പി ജി പാസ്ഔട്ടാണ്, ഒരു 2 വർഷത്തിന് മുന്നേ പാസ്ഔട്ടായി. ഇപ്പോൾ ഞാൻ ഫുൾ ടൈം മ്യൂസിക് തന്നെയാണ്, പ്രൊഡക്ഷൻ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെയാണ് ചെയ്യുന്നത് മെയിൻലി. ഈയൊരു സിനിമയിലേക്ക് വരുന്നത് ശരിക്കും ഒരു 6 മന്ത്സ് മുന്നെയാണ് എനിക്ക് കോള് വരുന്നത്. നമ്മുടെ ദീപക് ദേവ് സാറാണ് ആദ്യം എനിക്ക് വിളിക്കുന്നത്. അത് ശരിക്കും എൻ്റെ വേറൊരു പാട്ട്, പുള്ളി ചെയ്ത തന്നെ ഒരു പാട്ട് ഞാൻ വെറുതെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പാടിയിട്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ശരിക്കും എനിക്ക് ആദ്യം ഈ ഒരു കോള് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും പ്രൊജക്ട്സ് ഒക്കെ വരുവാണെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു 6 മന്ത്സ് മുന്നേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ ഇത് സംഭവിക്കുന്നത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു, ഇങ്ങനൊരു പാട്ട് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് നമുക്ക് ഡയറക്ടറിന് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മൂവിയിലോട്ട് വരുള്ളൂ. അപ്പോൾ എനിക്ക് ഈ മൂവിയാണ് അല്ലെങ്കിൽ ബ്രോഡാഡിയാണ് എന്നുള്ളൊരു സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിത് ആദ്യമേ കേട്ടപ്പോൾ തന്നെ കേട്ട സന്തോഷത്തിൽ ഓടിച്ചെന്നു. ആദ്യം ഒരു ഡമ്മി റെക്കോർഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു പിന്നെ ഒരു 3 മന്ത്സ് ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. പിന്നെ ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. ഡയറക്ടർ കേട്ടു, അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പിന്നെയും ഫൈനൽ പാടാൻ വേണ്ടി ഒന്നുകൂടെ ദീപക് സാറിൻ്റെ സ്റ്റുഡിയോയിൽ പോയി, അങ്ങനെയാണ് ഫൈനൽ പാടി, അങ്ങനെയാണ് ഈ മൂവിയിലോട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സംഭവം. പിന്നെ ഇതിൻ്റെ ഈ പാട്ടിൽ കൂടെ പാടിയേക്കണതൊക്കെ ആനാമി, ഇത് എഴുതിയേക്കണത് വിനായക് ശശികുമാർ ചേട്ടനൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയ ബാനറിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് ഇത്. ഭയങ്കര ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് ഈ ഒരു ചാൻസും വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പാടിയിട്ട ആ പാട്ടാണ് വഴിത്തിരിവ്. അതെ 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 അതെ. അതിന് മുമ്പ് എവ്ജിന്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നവർ എവ്ജിൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പാടിയിട്ട ആ പാട്ടൊന്ന് പാടാമോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കു മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. സഖിയെ നീ കാടുന്നുവോ, എൻമിഴികൾ നിറയുന്നൊമ്പരം, ഇന്നുമോർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, ഇന്നുമോർക്കുന്നു ഞാൻ എന്നുമോർക്കുന്നു ഞാൻ, അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. എവ്ജിൻ സംഗീത കുടുംബത്തിൽ നിന്നാണോ വരുന്നത്? സംഗീത ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടോ? ശരിക്കും ഞാൻ
എൻ്റെ ഫാമിലിയിൽ അമ്മയും അപ്പയും ചേച്ചിമാരും എനിക്ക് ശരിക്കും നാല് പേരാണ് ഞങ്ങൾ, അതിൽ ഞാൻ മൂന്നാമത്തെ ആളാണ്. രണ്ട് ചേച്ചിമാരും ഒരു അനിയത്തിയുണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും പാടും. പിന്നെ ഞാൻ ശരിക്കും ഒരു മ്യൂസിക്കിലോട്ട് വളർന്നത് ശരിക്കും ഞാൻ ആദ്യമേ ഈ കുട്ടിക്കാലം മുതലേ തന്നെ ഈ പള്ളിയുടെ ക്വയറിലും ഒക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു മ്യൂസിക് തുടക്കം. പിന്നെ ശരിക്കും ഒരു ഒരു ടെൻത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കുറേയും കൂടെ ഞാൻ മ്യൂസിക്കിനെ ഒന്ന് ഇച്ചിരി സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്. നമ്മുടെ ഞാൻ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ പാർട്ടായിരുന്നു. അതിലൊരു ബാൻഡുണ്ട് വോക്സ് ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഒരു ഒരു ബാൻഡിൻ്റെ കൂടെയൊക്കെ പാടി തുടങ്ങുന്നത് ശരിക്കും ഈ വോക്സ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ ബാൻഡിലാണ്. അപ്പോൾ ശരിക്കും അവിടെ നിന്നാണ് എനിക്ക് മ്യൂസിക്കിനോടുള്ളൊരു സ്നേഹം കൂടുന്നതും മ്യൂസിക് കുറേയും കൂടെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നതും. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഡിഗ്രി മ്യൂസിക് കോളേജിൽ പഠിക്കാമെന്നുള്ള തീരുമാനം എടുക്കുന്നതും അതിലോട്ട് ജോയിൻ ചെയ്തതൊക്കെ. അപ്പോൾ ശരിക്കും പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് കുറേയും കൂടെ ഒരു മ്യൂസിക് കുറച്ചും കൂടെ സീരിയസ് ആയി പഠിച്ചു തുടങ്ങുന്നതും കുറേയും കൂടെ സീരിയസ് ആയിട്ട് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ പോകുന്നതും. അത് ഓൾമോസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്കൊരു എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഒരു മൂവിയിൽ പാടണമെന്നുള്ളത്. അപ്പോൾ ഒരു 5-6 ഇയേഴ്സായിട്ട് ഞാനിങ്ങനെ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറേ ഡെമോസൊക്കെ കുറേ പേർക്കും അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അയക്കാത്ത ഒരാളാണ് ശരിക്കും ദീപക് ദേവ്. ഞാൻ പുള്ളിക്ക് അങ്ങനെ ഞാനങ്ങനെ ഡെമോസൊന്നും അയച്ചിട്ടില്ല. അപ്പം ഒത്തിരി എന്താ ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു ആൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ ഇച്ചിരി ഇത്രയും ഒത്തിരി പേര്, അതായത് ഇപ്പം ഫാമിലിയിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒത്തിരി ഒത്തിരി നല്ല കമൻസ് കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക് പേഴ്സണലി. എന്തായാലും തുടക്കം മോശമല്ല. ദീപക് ദേവിനെ പോലെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടറോടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എന്തായാലും അവിടെ ഒതുങ്ങാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല എന്നറിയാം. ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം, നല്ല നല്ല പാട്ടുകൾ പാടണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ, ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് യുജിന് ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയിലെ എല്ലാ ടോപ്പ് മോസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ പാടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരെയും പോലെ. പിന്നെ ഞാൻ കുറേയും കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിക്കും എൻ്റെ കുറേ പ്രൊഡക്ഷൻസ്, അതായത് എൻ്റെ കുറേ സിംഗിൾസൊക്കെ ഇറക്കാനുള്ള ഒരു പണിപ്പുരയിലാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടെ, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ളൊരു ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതേപോലെ അത്യാവശ്യം ടോപ്പ് മോസ്റ്റ് എല്ലാം ഇന്ത്യയിലെ എല്ലാവരെയും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെയും പാടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇവരൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പാട്ടും കൂടെ അങ്ങോട്ട് പോരട്ടെ. യെസ് യെസ് യെസ്. നമ്മുടെ ഇഷ്ക് സിനിമയിലെ സിദ് ശ്രീറാം പാടിയ ഒരു പാട്ട് പാടാം. പാടിക്കോളൂ. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ, ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളോമായും, തീരാതെയുള്ളിനി നീളമഞ്ഞിൻ ചൂട് നൂറാണ് നിന്റെ ചിറകിന് ചേലഴും തൂവല്, നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. ഈ പാട്ടിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട് കേട്ടോ. ഈ സിനിമയുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതിന്റെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡാണ് ഇതിന്റെ ഡയറക്ടർ. എന്തായാലും ജെയ്ക്സ് ബിജോയ് ഇത് കേൾക്കട്ടെ. എന്തായാലും ഈ മധുര ശബ്ദത്തിൽ ആ പാട്ട് കൂടെ കേൾക്കട്ടെ. വീണ്ടും വീണ്ടും അവസരങ്ങളൊക്കെ എന്തായാലും വരട്ടെ. യെസ് യെസ്. ഈ പാട്ടിൽ ഒതുക്കണ്ട, യുജിന് ഇഷ്ടമുള്ള പാട്ടുകൾ ഒരെണ്ണം കൂടെ പാടൂ.
ഓക്കെ, ഞാൻ ശരിക്കും ഇത്രയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാലും ഒരു പാട്ടും കൂടെ പാടാം. ശരിക്കും പറയാം, ഒരു ഒരു തമിഴ് സോങ്ങാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. ഞാൻ പാടാം. ഉന്നെ കാണാതെ നാനിന്റെ നാനില്ലേ, വിതയില്ലാമൽ വേരില്ലയേ. ഉന്നെ കാണാതെ നാനിന്റെ നാനില്ലേ, വിതയില്ലാമൽ വേരില്ലയേ. നിദം കാൺകിൻറവാൻ കൂടെ നിജമല്ല, ഇതം സേർക്കും കനാ കൂടെ സുഖമല്ല. നീയില്ലാമൽ നാനില്ലയേ. അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്. എന്താണ് ഇനി നമുക്ക് പുതുതായി കാത്തുവെച്ച പ്രൊജക്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ആദ്യമായി ഒന്ന് രണ്ട് പ്രൊജക്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറയാറായിട്ടില്ല, എനിക്കിങ്ങനെ ഒരു എൻക്വയറീസ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് ശരിക്കും ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഉടനെ അതിന്റെ റെക്കോർഡിങ്സിന് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ശരിക്കും എൻ്റെ കുറച്ച് സോളോ പ്രൊജക്ട്സ് ഇനി ഈ വരും കാലത്തിൽ ഉടനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കൊരു ബാൻഡ് ലൈനപ്പ് ഉണ്ട്. ഞാനും ഞങ്ങളൊരു നാല് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു, ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അത്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ഫിലിംസിലും എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും. പുതിയ പ്രൊജക്ട് വരുമ്പോൾ ഞങ്ങൾ വീണ്ടും യുജിനെ അതിഥിയായി ക്ഷണിക്കാം. എന്തായാലും കാണാക്കുയിൽ കൂടി ഒന്ന് പ്രേക്ഷകർക്കായി പാടും. ഓക്കെ. ആരും കാണാതൊന്നും ആരോടും ചൊല്ലാതെ, കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ, ചായം തൂക്കും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി, എന്നാളും നിഴലായി തണലെ കിടാമീ ജീവനിൽ. നിന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ, കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ, നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ. ഇനിയും ഇനിയും നിറയെ അവസരങ്ങൾ വരട്ടെ, നിറയെ നിറയെ പാട്ടുകൾ പാടട്ടെ, ഞങ്ങൾക്കൊക്കെ വീണ്ടും അതിഥിയായി ക്ഷണിക്കാൻ പറ്റട്ടെ. പുതിയ ബാൻഡിനും ഒക്കെ മാതൃഭൂമിയുടെയും എന്റെയും ഒക്കെ ആശംസകൾ. വളരെ നന്ദി ഇത്രയധികം മാതൃഭൂമിയോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.